Good morning, students. In our last class, we studied the lesson from your textbook, Kabir ki Sakhya. Kabir ki Sakhya. Now, Kabir Das in the Dohegal and we will learn the class in the Padichada. Moon Dohegal and the Padichu. First one, Jadina Pucho Sathuki, Pucheji Gyan, Molkaro Tarvaka, Pada Rehendo, Myan. നമ്മള് ആ ദോഹയിലൂടെ എന്താണ് പഠിച്ചത്? ഒരിക്കലും ഒരു സന്യാസിയുടെ അത് ഏത് ജാതിയിലുള്ള ആളുമായിക്കോട്ടെ അയാളുടെ ജാതി ചോദിച്ചല്ല നമ്മൾ അറിവ് സ്വായത്തമാക്കേണ്ടത്. പിന്നെ എന്താണ് നമ്മള് അദ്ദേഹത്തിനുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിനുള്ള അറിവിനെയാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത്. ഒരിക്കലും അദ്ദേഹത്തിന്റെ ജാതിയല്ല നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോ അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാളുകളുടെ മൂർച്ചയല്ല നമ്മൾ പരിശോധിക്കുന്നത്, വാളിന്റെ മൂർച്ചയാണ് നമ്മൾ പരിശോധിക്കുക. അല്ലെങ്കിൽ വാളിന്റെ മൂർച്ച അറിയാൻ വാളുകൾ എടുത്തിട്ട് പരിശോധിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ആവത് ഗാരി ഏക് ഹേ ഉലടത് പോയി അലേ യഹ് കബിർ നഹി ഉൾട്ടിയെ വഹി ഏക് കി ഏക്. അതായത് എന്താ പറയുന്നത്? നമ്മളെ ആരെങ്കിലും നമ്മളോട് ആരെങ്കിലും മോശം ആയിട്ട് പെരുമാറി അല്ലെങ്കിൽ മോശം വാക്കുകൾ നമ്മളെ നോക്കി ഉച്ചരിച്ചാൽ പകരം നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കുന്ന മോശം വാക്കുകളുടെ എണ്ണം ഇരട്ടിയാകും. അതേസമയം നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും മോശമായി സംസാരിച്ചാൽ അതിനെ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്താണ് മറുപടിയായിട്ടൊന്നും പറയാതിരുന്നാൽ ആ ആരാണോ നമ്മളോട് മോശമായി പെരുമാറിയത് ആ പെരുമാറ്റം മാത്രമേ അവിടെ അല്ലെങ്കിൽ ആ വാക്കുകൾ മാത്രമേ അന്തരീക്ഷത്തിൽ മുഴങ്ങുകയുള്ളൂ. അത് ആർക്കും അലോസരം മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുകയില്ല എന്നാണ് കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദോഹയിൽ പറഞ്ഞിരിക്കുന്നു, മാലാത്തോ കരിമേൽ ഫിരൈ ജീഹ് ഫിരൈ മുഖ് മാഹി മനുവാന്തോ ദഹ് ദിശി ഫിരൈ എഹത്തോ സുമിരൻ നാഹി. എന്താണ്? സാധാരണ നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ കൊന്ത ജപിക്കാറുണ്ട്, രുദ്രാക്ഷമാലകൾ കയ്യിലിട്ടിട്ട് ഇങ്ങനെ മന്ത്രോച്ചാരണം നടത്താറുണ്ട്. ഇങ്ങനെ ജപിക്കുന്ന സമയത്ത് നാവ് കൊണ്ട് മന്ത്രം ജപിക്കുകയും മനസ്സ് നാലുപാടും സഞ്ചരിക്കുകയും ചെയ്താൽ ഒരിക്കലും ആ നാമജപത്തിന് ഫലമില്ല എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് കബീർദാസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ദോഹേ നോക്കേ, കബീർ ഘാസ് ന മീന്തിയെ ജോ പാവ് തലി ഹോയ് ഉടിപടേ ജബ് ആഖിമേ ഖരി ദുലേഹി ദുഹേലി ഹോയ് കബീർ ഖാസ് ന നീന്തിയെ. കബീർദാസ് കഹത്തെ ഹേ ഖാസ്, ഖാസ് എന്താ? ഗ്രാസ്, പുല്ല് അല്ലേ. ഒരു പുല്ലിനെ പോലും നിന്ദിക്കരുതെന്നാണ് പറയുന്നത്. നമ്മൾ കാൽപാദം കൊണ്ട് ചവിട്ടി അരയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ സാധാരണ എന്ത് ചെയ്യും? പുൽനാമ്പുകളുടെ ഒക്കെ പുറത്ത് കയറി ചവിട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോ കബീർദാസ് പറയുന്നു, ഒരു പുല്ലിനെ പോലും നോവിക്കരുതെന്നാണ് പറയുന്നത്. എന്താണ്? നിന്ദിക്കരുത്, അതിനെ അവഗണിക്കരുത്. എന്താ? ജോ പാവം തലിഹോയ്, നമ്മുടെ പാവ് പാവ് മീൻസ് അല്ലെങ്കിൽ കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കപ്പെടുന്ന ഒരു പുൽനാമ്പ് പോലും നമ്മൾ നിന്ദിച്ചു കളയാൻ പാടില്ല. കാരണം എന്താ? ഉടിപടേ ആങ്കിമേ കരിതുഹേലി ഹോയ്. എന്താ? ഉടിപടേ ഉടുക്കർ, അത് പറന്ന് നമ്മുടെ കണ്ണിൽ വീണാൽ ഉടിപടേ ജബ് ആങ്കിമേ, കണ്ണില് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഖരി ദുഹേലി, എന്താ ഖരി ദുഹേലി മീൻസ്? എന്താ? ബഹു കഷ്ടകാരി. ദുഹേലി മീൻസ് കഷ്ടകാരി. നമുക്ക് കഷ്ടത തരാനായിട്ട് ആ പുൽനാമ്പിന് കഴിയും. കാരണം ഒരു ചെറിയ പുൽനാമ്പ് പറന്ന് കണ്ണിൽ വീണാൽ മതി, അത് വീഴുന്ന സ്ഥലത്തും കൊണ്ട് നമുക്ക് കണ്ണ് എന്താണ്, കണ്ണ് തുറക്കാൻ പറ്റാതെ വരിക, നമ്മളിങ്ങനെ അമർത്തി തിരുമ്മു കണ്ണ് അല്ലേ. അപ്പം നമുക്ക് കുറേ നേരത്തേക്ക് ഇനി കണ്ണ് ചുവന്ന് വെള്ളം വരിക. അപ്പോൾ കുറച്ച് സമയത്തേക്ക് നമുക്ക് ഇനി ഒന്നുമല്ല, ചിലപ്പോൾ ഈ ഒരു സംഭവം മതി നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെടാൻ അല്ലേ. അപ്പോൾ കബീർദാസ് പറയുന്നത് ഒരു പുൽനാമ്പ് പോലും നമ്മൾ തൃണവൽ കണിക്കുക. അതെന്താണ്? പുല്ലുപോലെ കണിക്കുക. തൃണവൽ കണിക്കുക, നമ്മളൊരു പഴഞ്ചൊല്ല് പറയുമല്ലോ. തൃണം എന്താ? പുല്ല് അല്ലേ. തൃണവൽ കണിക്കുക എന്താ? അവഗണിക്കുക, പുല്ലിനെ പോലെ കരുതുക. സാധാരണ നമ്മൾ പുല്ലിന് ഒരു വിലയും കൽപ്പിക്കത്തില്ല അല്ലേ. അപ്പോൾ തൃണവൽ കണിക്കാതിരിക്കുക, അതായത് ഒന്നും നമ്മൾ മോശമായിട്ട് കാണാതിരിക്കുക, ഒന്നിനെയും നിന്ദിക്കാതിരിക്കുക എന്നാണ് കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? കബീർ ഖാസ് ന നീന്തിയെ ജോ പാവും തലി ഹോയ് ഉടിപടേ ജബ് ആഖിമേം ഖരി ദുഹേലി ഹോയ്. അതായത് നമ്മുടെ പാവകെ നീച്ചേ തെന്നെ വാരി, നമ്മുടെ കാലുകൊണ്ട് നമ്മൾ അമർത്തുന്ന പുല്ല് എന്താണ്? ഖാസ്, ഖാസ്കോ
കംസോർ എന്ന മാനാചാര്യ എന്താണ് കംസോർ എന്ന സംസ്ഥാനാചാര്യ നമ്മൾ ഒരിക്കലും അത് വീക്ക് ആണത് ഒന്നിനും കൊള്ളാത്തതാണ് അതിനെ കൊണ്ട് ഒന്നിനും ഒരു പ്രയോജനമില്ല എന്ന് കരുതാൻ പാടില്ല പിന്നെ എന്താണ് യദി തിങ്കാ ഉടുക്ക റാങ്കുമേ പഞ്ചായത്തോ അഥവാ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഒരു കച്ചി തുരുമ്പ് മതി ഒരു തുരുമ്പ് മതി പറഞ്ഞിട്ട് നമ്മുടെ കണ്ണിൽ വീണാൽ എന്താ സംഭവിക്കാം അത്യന്തി കഷ്ടകാരി പോത്തായി അതായത് നമ്മുടെ കണ്ണിന് അത് വളരെ നമുക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാൻ അതിനെ കൊണ്ട് കഴിയും അതിന്റെ അർത്ഥം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൽ താഴ്ന്ന അധകൃത അതായത് താഴ്ന്ന വർഗത്തിൽ അല്ലെങ്കിൽ സമുദായത്തിൽ ഒരുപാട് ഉന്നതരായിട്ട് ജീവിക്കുന്നവരുണ്ട് താഴ്ചയിൽ ജീവി അതായത് എന്താണ് പാവപ്പെട്ടവരും ദരിദ്രരും എന്താണ് പണക്കാരും ഉണ്ട് അല്ലേ പക്ഷെ നമ്മൾ ദരിദ്രരെ അവഗണിക്കാൻ പാടില്ല താഴ്ന്ന ജാതിയിലുള്ളവരെ അവഗണിക്കാൻ പാടില്ല ജാതി വ്യവസ്ഥ കൊണ്ടോ അവരുടെ സാമ്പത്തിക അവസ്ഥ കൊണ്ടോ ഒന്നിനും നമുക്ക് ആരെയും മോശമെന്ന് കരുതാനായിട്ട് പാടില്ല അതേ തന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞാലോ സൂചി കൊണ്ട് ചെയ്യേണ്ടത് സൂചി കൊണ്ട് തന്നെ ചെയ്യണം അല്ലേ അതൊരിക്കലും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല തൽവാർ വാളുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല പറ്റുമോ ഇല്ല സൂചി കൊണ്ട് നമ്മൾ വസ്ത്രങ്ങൾ തയ്ക്കാറുണ്ട് ഈ തൈക്ക് നമുക്കൊരു വാൾ കൊണ്ട് തയ്ച്ചെടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്നാണ് കബീർദാസ് ഈ വരികളിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഈ താഴ്ന്ന നമ്മൾ സാധാരണ തന്നെ ഇന്ത്യക്കാരെ ഇൻഡിപെൻഡൻസ് അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എന്താണ് ബ്രിട്ടീഷുകാർ വളരെ മോശക്കാരായത് അല്ലെങ്കിൽ ശക്തിയില്ലാത്ത തീരെ ഗതിയില്ലാത്ത ആളുകളായിട്ടാണ് കണ്ടിരുന്നത് പക്ഷേ ഇന്ത്യക്കാരായ ജനങ്ങൾ മുഴുവൻ ഒന്നു ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ എന്തായി അവർക്ക് ആ വർണ്ണശക്തികൾക്കൊന്നും തടുത്തു നിർത്താൻ പറ്റാത്തത്ര എന്താണ് സംഘടിത ശക്തിയായിട്ട് ഒരു വിപ്ലവം നയിക്കുവാനായിട്ട് സാധിച്ചു അപ്പൊ അത് എന്താണ് എല്ലാവരുടെയും ശക്തി അതേപോലെ ആവണമെങ്കിൽ ഒരു കാര്യത്തെ പോലും മോശമായിട്ടോ അതെന്താണ് അതിന് വിലയില്ല എന്ന രീതിയിൽ നമ്മൾ അങ്ങനെയും കാണുവാനായിട്ട് പാടില്ല എന്നാണ് കബീർദാസ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ദോഹ നോക്കിക്കേ ജഗ്മേ ബൈരി കോയി നഹി ജോ മനസീതൾ കോയ് യാ ആപ്പാക്കോ ഡാരിദേ ദയാകരൈസ കോയ് എന്താ പറഞ്ഞിരിക്കുന്നത് ജഗ്മേ ബൈരി കോയി നഹി ജഗ് ലോകം അല്ലെ സൻസാർ ജഗ്മേ ബൈരി ബൈരി മീൻസ് ശത്രു ശത്രു ഇല്ല കോയി നഹി ആർക്കാണ് ശത്രുക്കൾ ഇല്ലാത്തത് ലോകത്തില് ജോ മനസീതൾ കോയ് ജിസ്കാ മൻ ശാന്ത പോച്ചാത്താക്കി വളരെ ശാന്തമായിട്ട് വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ആളുകൾക്ക് ഒരിക്കലും ലോകത്തിൽ എന്തില്ല ശത്രുക്കൾ ഉണ്ടാവുകയില്ല എന്നാണ് കബീർദാസ് പറയുന്നത് ശാന്തതയോടെ പെരുമാറുന്നവർക്ക് സൗമ്യമായിട്ട് പെരുമാറുന്നവർക്ക് ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് യാ ആപ്പാക്കോ ഡാരിദേ യാ ആപ്പാക്കോ ഡാരിദേ എന്ത് ചെയ്യണം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ട അപ്പ മീൻസ് അഹങ്കാർ നമ്മുടെ അഹങ്കാരം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദയാകരേസ പോയി എല്ലാവരോടും കരുണാപൂർവം പെരുമാറണം എന്നാണ് പറയുന്നത് എല്ലാവരോടും ദയോടുകൂടി സഹാനുഭൂതിയോടുകൂടി അല്ലെങ്കിൽ വിനയത്തോടുകൂടി എല്ലാവരോടും പെരുമാറിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ ശത്രുക്കൾ ഉണ്ടാവാതിരിക്കൂ അതായത് സമൂഹത്തിൽ നമുക്ക് ആരോടും ശത്രുക്കൾ ആരും നമുക്കെതിരെ ആരും ശത്രുക്കൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മളെങ്ങനെ പെരുമാറണം ശുദ്ധമായ മനസ്സോടുകൂടി നിർമ്മലമായ മനസ്സോടുകൂടി ശാന്തമായ മനസ്സോടുകൂടി മറ്റുള്ളവരോട് പെരുമാറണം ഒരിക്കലും ആരോടും മോശമായിട്ട് പെരുമാറരുത് എല്ലാ ജീവികളോടും സഹജീവികളോടെല്ലാം കരുണയും സഹാനുഭൂതിയും സ്നേഹവും പുലർത്തണമെന്നാണ് കബീർദാസ് പറയുന്നത് എന്താ പറയുന്നിരിക്കുന്നത് മനുഷ്യക്ക മൻ നിർമ്മൽ ഔർ ശാന്ത പൂനാചാര്യ മനുഷ്യന്റെ മനസ്സ് എങ്ങനെയുള്ളതായിരിക്കണം നിർമ്മലമായിരിക്കണം ശാന്തമായിരിക്കണം അവിടെ കളങ്കമില്ലാത്ത മനസ്സിനുടമകളാവണം മനുഷ്യരെന്നാണ് കബീർദാസ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യക്കാവാൻ കബു നിർമ്മൽ ഔർ ശാന്ത പൊത്താകെ മനുഷ്യന്റെ മനസ്സ് എപ്പോഴാണോ ഇങ്ങനെ ആരോടും ശത്രുതയില്ലാതെ ആരോടും ദേഷ്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നത് എന്താണ് പോയി ദുഷ്കന്യക്ക് പോത്താകെ അവർക്ക് ഒരിക്കലും ഒരു ശത്രുക്കളും ഉണ്ടാവുകയില്ല പുറമേ അവർക്ക് എവിടെ നിന്നും ഒരു ശത്രുവും ഉണ്ടാവുകയില്ല എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് കബീർദാസ് പറയുന്നത് സ്നേഹിക്കട്ടെ എല്ലാ ആളുകളും അവരെ സ്നേഹിക്കുകയും ചെയ്യും എല്ലാ ജനങ്ങളും അവരെ സ്നേഹിക്കുകയും ചെയ്യും അത് മാത്രമാണോ മനുഷ്യക്കു അഹങ്കാർക്കാർ സന്ദേശ് മനുഷ്യൻ അവരുടെ അവനവന്റെ അഹങ്കാരം ത്യജിക്കുവാനുള്ള സന്ദേശമാണ് ഈ ദോഹയിലൂടെ കബീർദാസ് നൽകുന്നത് ആരും അഹങ്കരിക്കരുത് ഒന്ന് കണ്ടും പണമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒന്ന് കണ്ടും അഹങ്കരിക്കാൻ പാടില്ല കാരണം ഇതൊക്കെ വെറും തുച്ഛമായ നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുവാൻ ദൈവത്തിന് സാധിക്കും അതാണ് പറഞ്ഞിരിക്കുന്നത് ജോ അഹങ്കാർ ത്യാഗ് ദേതാ ഹി ഉസ് പർ സഭി കൃപാ ഭാവ്
അതായത് സ്നേഹഭാവം ത്യാഗഭാവത്തോട് ജീവിക്കുന്നത് ആരാണോ അവരിൽ എല്ലാ ആളുകളും എന്താണ് കൃപയോടുകൂടി സ്നേഹത്തോടുകൂടി സഹാനുഭൂതിയോടുകൂടി വളരെ ഇഷ്ടത്തോടുകൂടി അവരെ അവരോട് പെരുമാറുമെന്നാണ് കബീർദാസ് ദോഹയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഈ അഞ്ച് ദോഹകൾ നമുക്ക് ഒന്നുകൂടെ നോക്കിക്കാം. ജാതി നെ പൂച്ചോ സാക്കി പൂച്ച് ലീജിയെ ഗ്യാൻ മോൽ കരോ തദ്വാർത്ത പടാരഹന്തോ മ്യാൻ ആവത് ഗായി ഏക് ഹേ ഉലട്ടത് ഹോയ് അനേ യഹ് കബീർ നെ ഉൾട്ടിയെ വഹി ഏക് കി ഏ മാലാത്തോ കരുമേ ഫിരൈ ജീഫി ഫിരൈ മുഖ് മാഹി മനുവാന്തോ ദഹുസി ഫിരൈ എഹുത്തൗ സുമിരൻ നാഹി കബീർ ഘാസ് നെ നീതിയെ ജോ കാവുന്തലി ഹോയ് ഉടിപടെ ജബ് ആഹിമൈ ഖരി ഉഹേരി ഹോയ് ജഗ് മേ ബൈരി കോയ് നഹി ജോ മന സീതൽ ഹോയ് യ ആപാ കോ ഡാരിവേ ദയാ കരെ സത് ഹോയ്. ഇത്രയുമാണ് അഞ്ച് തോക്കുകള് നമുക്ക് കബീർദാസിന്റെ ഈ കബീർ കി സാഖ്യാൻ എന്ന ലെസണില് പഠിക്കുവാനുള്ളത്. ഈ അഞ്ച് തോക്കുകളുടെ മീനിങ്സ് ആണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള മീനിങ്സ് ഒക്കെ നിങ്ങൾ ഈ കബീർ കി സാഖ്യ എന്ന ലെസണിലെ മീനിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഗ്യാൻ ജാൻകാരി, മ്യാൻ തൽവാർ രഖ്നേക ഘോഷ് അതായത് വാളുറ, ഗാരി ഗാലി അപശബ് മോശം വാക്കുകൾ, കർ ഹാത് ദവും ദസ്, ദിസി ദിശ, സുമിരൻ ഈശ്വർക്കെ നാം കാ ജപ് ഭക്തി കാ ഏക പ്രകാർ സ്മരൻ, ദുഹേരി ദുഃഖ് ദുഃഖമേ പടാ ഹുവ കഷ്ട സാധ്യം, ബൈരി ദുഷ്മൻ ആപ്പ അഹം. ഇത്രയും വേർഡ്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ മീനിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എവ്രിബഡി ഷുഡ് റൈറ്റ് ദ മീനിങ്സ് ഇൻ യുവർ നോട്ട് ബുക്ക് ആൻഡ് റൈറ്റ് ആൻഡ് സ്റ്റഡി ദ മീനിങ്സ് ത്രീ ടൈംസ് ടുഡേ ഇറ്റ്സെൽഫ്. യു ഷുഡ് റൈറ്റ് ദ ഹോംവർക്ക് ഇൻ യുവർ ഹോംവർക്ക് ബുക്ക്. ഓക്കെ, ടുഡേ വി ക്യാൻ എൻഡ് ദ ക്ലാസ്. താങ്ക് യു.